സമൂഹത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും നീതി നിഷേധിക്കപ്പെട്ടവർക്കും വേണ്ടി എന്നും പോരാടിയിട്ടുള്ള പത്രമാണ് കേരള കൗമുദിയെന്ന് ഗോവ ഗവർണർ ശ്രീധരൻ പിള്ള. കേരള കൗമുദിയുടെ 113-ാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമരംഗം ഇന്ന് കൂടുതൽ നിഷേധാത്മക വാർത്തകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇതുമാറി ക്രിയാത്മക വാർത്തകളിലൂടെ ഗുണപരമായ ഉയർച്ച സമൂഹത്തിൽ ഉണ്ടാക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തത്വാധിഷ്ഠിത നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമാണ് ഇന്ന് ഉണ്ടാകേണ്ടത്. ശ്രീനാരായണ ഗുരുദേവന്റെ ചൈതന്യം ഉൾക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന കേരള കൗമുദിയുടെ വ്യത്യസ്തതയാണ് മാധ്യമ ലോകത്ത് ഈ ദിനപത്രത്തെ വേറിട്ട് നിർത്തുന്നതെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു. അതുകൊണ്ടാണ് വിശ്വവിജയിയായി ഗുരുദേവന്റെ ചിന്തകൾ പോകുന്നത്. ഓരോന്നിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉമാനാശാരനെ പോലെ അദ്ദേഹം ഭരത്കുമാരനാശാരനോട് പോലെ അദ്ദേഹം പറഞ്ഞു, ഇന്ന രീതിയിലാണ് കവിതകൾ പോകേണ്ടത്. ഗുരുദേവന്റെ കവിതകൾക്ക് ഉള്ള അർത്ഥവും മാനവും ഒരു കവിത എഴുതി കഴിഞ്ഞാൽ പിന്നെ എഴുതിയാടിൻ്റെതല്ല, സമൂഹത്തിന്റെ സ്വത്താണ്. അതിൽ ഗുരുദേവന്റെ കവിതകള് ദൈവദശകം 110-ഓളം ഭാഷകളിലേക്ക് ലോകത്തിനുള്ളിൽ പോവുകയാണ്. അതിന് ഓരോ വാക്കുകൾക്കും വ്യാഖ്യാനങ്ങൾ വരികയാണ്. ഇപ്പൊ ഇവിടെ ഇളപ്പിടുന്നതിനെ പറ്റി പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വളരെ വളരെ ഇഷ്ടമുള്ള ആളുകൾ ഇപ്പോഴല്ല, ഞാൻ ബംഗളൂരിൽ നിന്നപ്പോ എന്നെ എതിർത്തപ്പോഴും ഞാൻ അവിടെ പോയി കണ്ടിട്ട് പറഞ്ഞു, എതിർത്തു എന്ന് സാധനം കേട്ടില്ലേ. അതായത് ഇപ്പോ കേരളത്തിലെ ഒരു പരിപാടി ഇല്ലേ പറഞ്ഞു, ശ്രീധരൻപിള്ള പത്രത്തിന്റെ പരിപാടി പറഞ്ഞു, ശ്രീധരൻപിള്ള വരുന്നെങ്കിൽ ഞാൻ വരാം, ഇല്ലെങ്കിൽ ഞാൻ വരുന്നില്ല. അത്രയും കൂടുതൽ ആത്മാർത്ഥത അദ്ദേഹം പറഞ്ഞതായിട്ട് കേരളം പറയുക. വലിയ നേട്ടമുണ്ടെന്ന് ചോദിച്ചാൽ ഈ ദൈവദശകത്തിന്റെ ഏതാളെ എഴുതിയാലും നായന്മാരും ബ്രാഹ്മണനും ഇന്റർപ്രറ്റ് ചെയ്തവര് പിന്നോക്കക്കാരും മാത്രമാണ്. ദൈവദശകത്തിന്റെ ഓരോ വാക്കുകൾക്കുമുള്ള വ്യാഖ്യാനം അതിനെ എവിടെ കൊണ്ടെത്തിക്കുന്നു? 10 ശ്ലോകങ്ങൾ മാത്രമുള്ള ഒന്നാണ്. അതിനെ വിവാഹത്തിലും മറ്റുള്ള ആചാരങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മറ്റു സമുദായങ്ങൾക്ക് അങ്ങനെ എത്തിപ്പെട്ടാൻ സാധിച്ചറിയില്ല. കേരള കൗമുദിയുടെ 113-ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി രാമപുരത്ത് നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീധരൻപിള്ള. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രാമുഖ്യം തെളിയിച്ച 20-ഓളം പേരെ ഗവർണർ ശ്രീധരൻപിള്ള പുരസ്കാരം നൽകി ആദരിച്ചു. ഇതോടൊപ്പം കോട്ടയം ജില്ലയിലെ മികച്ച 12 കുടുംബശ്രീ യൂണിറ്റുകൾക്കും ഗവർണർ പുരസ്കാരം നൽകി. സമ്മേളനത്തിൽ കേരള കൗമുദിയുടെ പുരസ്കാരം ഗവർണർ ശ്രീധരൻപിള്ളയ്ക്ക് സമർപ്പിച്ചു. MLA മാരായ മോൻസ് ജോസഫ്, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, SNDP യോഗം, മീനച്ചൽ യൂണിയൻ ചെയർമാൻ സുരേഷ് ഇട്ടിക്കുന്നൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കേരള കൗമുദി കോട്ടയം യൂണിറ്റ് ചീഫ് R. ബാബുരാജ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. കേരള കൗമുദി കോട്ടയം റിപ്പോർട്ടർ രാഹുൽ ചന്ദ്രശേഖർ സ്വാഗതവും സീനിയർ റിപ്പോർട്ടർ സുനിൽ പാല നന്ദി പറഞ്ഞു. കുടുംബശ്രീ അംഗങ്ങൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. I4U News, പാല.